ഹലോ ഡേ, നമ്മളിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത് ബത്തേരി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ രണ്ട് കുട്ടികളും കൂടി ഉണ്ട്, അതായത് എൻ്റെ മോളും ഷീനൻ്റെ മോളും. രണ്ടുപേരും ഒരുങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയിട്ട് 5 മിനിറ്റ് കേട്ടോ, അത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാധാരണ ഞാനാണ് താമസിച്ച് ഇറങ്ങുക. അപ്പോൾ ഞാനെന്തായാലും ഇന്ന് നേരത്തെ ഇറങ്ങി ബാഗൊക്കെ തൂക്കി നിൽക്കുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് അവരെ വെയിറ്റ് ചെയ്തിട്ട് പോവേ. അങ്ങനെ കുറേ നേരം അവരെ വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്ന് അവരിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡിലോട്ട് ഇറങ്ങി സമയത്ത് തന്നെ ബസ് കിട്ടി. നമ്മൾ താമസിക്കുന്നത് പട്ടാണിക്കുപ്പിലാണ് കേട്ടോ. പട്ടാണിക്കുപ്പിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകണം. പുൽപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ ഷീനൻ്റെ കാറിനോ കയറിയിട്ട് എല്ലാ സ്ഥലത്തോട്ടും പോകുക. നമ്മൾ അങ്ങനെയാണ്, നമ്മളെപ്പോഴും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് കേട്ടോ. ഞങ്ങളുടെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കുറച്ച് ഭംഗിയൊക്കെ ഇല്ലേ, നല്ല ബസ്സില്ലേ കാണാൻ. സ്റ്റാൻഡാണിത്. ബസ് ഇറങ്ങി വന്ന് നമ്മുടെ ജംഗ്ഷനിലോട്ട് എത്തുന്ന കാണുന്ന കാഴ്ചയാണ്. ഇവിടെ മിക്കപ്പോഴും റോസാപ്പൂ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ എന്തായാലും ഞാനിത് വാങ്ങിച്ചുകൊണ്ട് പോയേനെ. നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ പൂവിക്കുന്നത്, വിൽക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. അപ്പോൾ നമ്മളിനി ഷീനനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആരാ വരുന്നുണ്ട് കേട്ടോ. ഓണി ഇറങ്ങി വരുന്നുണ്ട്. എങ്ങോട്ടൊന്നും ഇല്ല, ചുമ്മാ അങ്ങോട്ട് പോയേക്കുക. അങ്ങനെ കേസ് ഞങ്ങൾ ഒന്നിച്ചായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ പോവാൻ തുടങ്ങുന്നു. നമ്മുടെ പുൽപ്പള്ളി ബത്തേരി വഴി പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മിക്കപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വഴികൾ തന്നെയാണിത്. നമ്മൾ ബത്തേരി ടൗണിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ടൗണൊക്കെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന്. ടൗണിൽ എത്തിയപ്പോൾ ആണ് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പോയേക്കാന്ന് വിചാരിച്ച് ആദ്യം ഫുഡ് കഴിക്കാനാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിൽട്ടണിലേക്കാണ്. ബത്തേരിയിലെ ഏറ്റവും വലിയൊരു ഹോട്ടൽ, പല ഹോട്ടലും വലിയ ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ വിൽട്ടൺ ഒരു വെറൈറ്റിയാണ്. ഇവിടെ വെറൈറ്റി ഫുഡൊക്കെ കിട്ടും. അപ്പം വിൽട്ടൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. വിൽട്ടൻ്റെ ഫ്രണ്ട് ഭാഗം വേറെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ബേക്ക് ഭാഗത്താണ്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട്, ബേക്ക് എല്ലാം ഒരേപോലെയൊക്കെ തന്നെ തോന്നും. പക്ഷേ ഇതൊരു ഇത് അതിൻ്റെ ബേക്ക് ഭാഗമാണ്, റോട്ടിൽ നിന്ന് കാണുന്ന ഭാഗമല്ല. അങ്ങനെ നമ്മൾ എന്ത് കഴിക്കണമെന്നൊക്കെ ആലോചിച്ചു. ടുഡേ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞവർ നമ്മുടെ മുന്നിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതി ഇതൊക്കെ കൊണ്ടുതന്നതിനും കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാ വേണ്ടതെന്ന് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കടൽക്കാറ്റാണ് കേട്ടോ. കടൽക്കാറ്റും കുട്ടികൾ ബാർബിക്യൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടൽക്കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കുകയാണ്. കടൽക്കാറ്റ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവർ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന്. ഈ കടൽക്കാറ്റ് എന്ന പേര് ഇതിന് വന്നതെന്താണെന്നറിയാമോ? ഇതൊരു സദ്യയാണ്. ഈ സദ്യക്കകത്ത് പ്രധാനമായും മീനിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പ്രധാനമായും നല്ല മീനിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ആ സൈഡിൽ വെച്ചേക്കുന്ന ഉപ്പും പിന്നെ എന്തോ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ മീൻ അല്ലാത്തത് ഫിഷ് അല്ലാത്ത സംഭവങ്ങൾ ഇതിനകത്ത് അവർ ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് അവർ ആ ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും കൊണ്ട് വിളമ്പിയിട്ടുണ്ട്. എൻ്റെ ചോറും കൂടെ വിളമ്പാറുള്ളൂ. ഇതാ ഞണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരു 10-15 കൂട്ടം ഫിഷിൻ്റെ വെറൈറ്റീസ് തന്നെയാണ്. അപ്പം നമ്മൾ കഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മളിത് കഴിക്കാൻ വരുന്നത്. മക്കൾസ് ഓർഡർ ചെയ്ത ബാർബിക്യൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണേ. അങ്ങനെ കടൽക്കാറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഞാൻ പറയും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റി ഫുഡായിരുന്നു. ഇങ്ങനൊരു സദ്യ നമ്മൾ കഴിക്കുന്ന ആദ്യമായിട്ട്, ഭയങ്കര ടേസ്റ്റിയായിട്ട് ഫുള്ളും കഴിച്ചിട്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചതിലെ എൻ്റെ അവസ്ഥ ഉണ്ടോ, അവസ്ഥ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. കുട്ടികൾ പറഞ്ഞു, മക്കൾ പറഞ്ഞു അമ്മ ബാർബിക്ക് സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. മസ്റ്റായിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്നും തല്ലെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ സദ്യയോട് കിട്ടിയ പഴമൊക്കെ കഴിച്ച് ഒരു ബാർബിക്ക് കൂടെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ബാർബിക്യൂവിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ, ഭയങ്കര തിരക്ക് എപ്പോഴും ഈ ഹോട്ടലിൽ. അപ്പം ഞങ്ങൾക്കുള്ള ബാർബിക്യൂ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനെന്താ വെറൈറ്റി ടേസ്റ്റാന്നൊക്കെ കുട്ടികൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് അവർ നമുക്ക് സെർവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ശരിയാണ് കേട്ടോ, മക്കൾ പറഞ്ഞ വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ ഓർഡർ ചെയ്ത സമയത്ത് അവർ ഓർഡർ ചെയ്ത സാധനമാണ്, മക്കൾ ഓർഡർ ചെയ്ത സാധനമാണ് പുട്ട് ഐസ്ക്രീം. ഈ പുട്ട് ഐസ്ക്രീം നമ്മൾ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇത് കഴിച്ചൊന്നും നോക്കിയിട്ടില്ല. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഇത് 4 പേർക്ക് കറക്റ്റാണ് കേട്ടോ, ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എന്തുവാന്നൊക്കെ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇങ്ങനൊരു ഐറ്റം നമ്മൾ കഴിച്ചിട്ടില്ല. ഐസ്ക്രീമൊക്കെ പല രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് കൂടി ഇത് കഴിച്ച് നോക്കാം. ഞങ്ങളെന്തായാലും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഭയങ്കര രുചിയാന്നൊക്കെയാണ് പറയുന്നത്. കഴിച്ചു നോക്കട്ടെ. നല്ല തണുപ്പുണ്ട്, പക്ഷെ ഒന്ന് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഐസ്ക്രീം കൊണ്ടുവച്ചത് പറഞ്ഞു 4 പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് തിരിച്ചിറങ്ങി പോവുക കേട്ടോ. ഒരുപാട് വണ്ടിയുണ്ട് ഇവിടെ, നല്ല പാർക്കിംഗ് ഏരിയ ഉള്ളതുകൊണ്ട്, പിന്നെ ഫുഡ് അത്രയ്ക്ക് സൂപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി സ്റ്റുഡിയോയിൽ മോൾക്ക് ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റുഡിയോയിലും കൂടെ കയറിയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡിയോയിൽ വന്ന് കയറുന്നുണ്ട്. സ്റ്റുഡിയോയിലെ കളക്ഷൻസൊക്കെ നമ്മൾ പിന്നെ സ്ഥിരം നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ അല്ലേ. സൂപ്പറാണ് കേട്ടോ, നല്ല കളക്ഷൻസാണ് ഇവിടെ. നമ്മൾ നമുക്ക് ഒരു എന്താ പറയുക, ഫാഷനബിളായിട്ടുള്ള ആർക്കും ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാനുണ്ടാവും ഇവിടെ പല രീതിയിലുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഞാനതിലൂടെ വെറുതെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ശീലം എവിടെ ചെന്നാലും ചുമ്മാ തട്ടിക്കൊണ്ട് നടക്കും. പിന്നെ നമ്മളങ്ങനെ പൊതുവെ ഒത്തിരി ഫാഷൻസൊന്നും ഇടാറില്ല. ജീൻസും ടോപ്പൊക്കെ അങ്ങനെ ടോപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ജീൻസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ഡ്രസ്സുകളാണ്, എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സുകൾ. ഞാനെപ്പം വന്ന് എടുക്കുക ഒരു ക്യൂട്ടക്സ് ആയിരിക്കും കേട്ടോ. ഇവിടെ വന്നിട്ട് നെയിൽ പോളിഷ്, ഇവിടുത്തെ നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ടീഷർട്ടുകളുടെയൊക്കെ വെറൈറ്റീസ് ഇഷ്ടം പോലെ. ടീഷർട്ട് സാധാരണ എടുക്കാറുണ്ട്, പക്ഷേ ഇതിന്ന് എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ നോക്കിയിട്ടിങ്ങനെ പോകും. മോൾ ചെരുപ്പൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവളുമാരെയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നെ ആ ക്യൂവിൽ നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഞാനിതിൻ്റെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഇതും കൈപിടിച്ചുണ്ട്. അങ്ങനെ ഞങ്ങളിതെല്ലാം വാങ്ങിച്ചിറങ്ങി. ഇവിടെ തന്നെ കവറ് കിട്ടുകയല്ലാത്തതുകൊണ്ട് നമ്മളിതെല്ലാം ഇതെല്ലാം കൂടെ കൈപിടിച്ച് നടക്കുന്നു കേട്ടോ. അങ്ങനെ അടുത്ത സെക്ഷൻ 2 മോതിരം കൂടെ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ബത്തേരിയിൽ തിരിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മോള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യെസ് ഭാരതിൽ വന്നിട്ട് ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ. യെസ് ഭാരതിൽ ഇങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ യെസ് ഭാരതിലും കൂടെ കയറിയിട്ട് 2 മോതിരം കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാം. ഞങ്ങളെല്ലാ സ്ഥലത്തു നിന്നും ഇറങ്ങി തിരിച്ച് വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. വീട്ടിൽ പോവാം. വീട്ടിൽ പോകണോ? വീട്ടിൽ പോവാം. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അടുത്ത് ടൗണൊക്കെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അവിടെ പർച്ചേസ് ചുമ്മാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ദിവസം ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എസ് ആൻഡ് ട്രാവൽസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.